അടുത്ത ഒരു വർഷത്തെ സാറിന്റെ പദ്ധതികൾ എന്താണ്? നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ കേരളത്തിൽ ഇത്രയേറെ പ്രശ്നകലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പിന്നെ മറ്റൊന്നും മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കുട്ടികൾ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സെന്റ് മൈക്കിൾസ് കോളേജ് പോലൊരു കോളേജ് ഇന്നാക്കം കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ള പഠിക്കുന്നത്. അപ്പം അത്തരം കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാനുള്ള സാറിന് സവിശേഷമായ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ കോളേജിന്റെ പ്രവർത്തനം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. താങ്കൾ പറഞ്ഞ പോലെ തന്നെ തീരദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണിത്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത്. ഏകദേശം ഒരു 60% കുട്ടികളും പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അത്ര ഒത്തിരി വലിയ സാമ്പത്തിക ഇത് അല്ലെങ്കിൽ പോലും വളരെ നല്ല ബിഹേവിയറാണ്. ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ നല്ല ഒബീഡിയന്റ് ഡിസിപ്ലിൻഡ് കുട്ടികളാണ്. ജോലി ഉണ്ടെങ്കിൽ അപ്പുറം അങ്ങനെയല്ല, കുറച്ചുകൂടി അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവരില് കുറച്ചുകൂടിയൊക്കെ അങ്ങനെ ഒരു എയിമുള്ള കുട്ടികൾ തന്നെയാണ് തീർച്ചയായിട്ടും വരുന്നത്. പിന്നെ ഒരു അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പൊ വന്ന് സ്കൂളിലെ ഉള്ള സ്റ്റാൻഡേർഡിനെക്കാളും അവർക്ക് കുറച്ചുകൂടി ഒരു അക്കാഡമിക് ഹൈ ഇതിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ നല്ല വർക്ക് ചെയ്യാനുള്ള ആഗ്രഹമുള്ള കുട്ടികളുമാണ്. മുമ്പത്തേ അപേക്ഷിച്ച് അവർക്ക് ഈ ഇംഗ്ലീഷിനൊക്കെ ആണല്ലോ കുറച്ചുകൂടി ഇങ്ങനെ പുറകോട്ട് നിൽക്കുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, രൂപതാടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആലപ്പുഴ ഐസിന്റെ വളരെ അക്കാഡമിക് ഇത് കൊടുക്കുന്നുണ്ട്, നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഒത്തിരി ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പൊ വരുന്ന കുട്ടികളിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് ക്ലാസ്സിൽ. ഉണ്ട്, അവരുടെ പ്രസന്റേഷൻ അവർ റെഡിയാണ്. ഒരു സെമിനാർ നടത്താനൊക്കെ പറഞ്ഞ മുൻപ് കാലങ്ങളിൽ അങ്ങനെയല്ല, അവർ ബാക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ ഈ കോളേജിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുതിയ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഈ വർഷം അങ്ങനെ ഒരു അനുവാദം കിട്ടിയതുകൊണ്ട് ഞങ്ങളൊരു 10 കോഴ്സുകൾക്ക് 7 അണ്ടർഗ്രാജുവേറ്റ് കോഴ്സുകളും 3 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കും ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ പ്രത്യേകിച്ചൊരു പുതിയ കോഴ്സുകളാണ്, ട്രഡീഷണൽ കോഴ്സുകളെ മാറ്റി നിർത്തിയിട്ട് പ്രധാനമായിട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ BPED എന്ന് പറയുന്ന കോഴ്സ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. BSc ഇലക്ട്രോണിക്സ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. BSc കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം, ആലപ്പുഴയുടെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് ട്രാവൽ ആൻഡ് ടൂറിസം അത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് തന്നെ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തെ കുറിച്ചുള്ള ഒരു കോഴ്സിനെ ഞങ്ങൾ ഇതിനകം അപ്ലൈ ചെയ്തു. പിന്നെ ഇവിടുത്തെ കോളേജിന്റെ ഫിസിക്കൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ശരിക്കും ചെയ്യുന്നുണ്ട്. അതിന് തന്നെ ഞങ്ങൾക്ക് ഡിജിറ്റൽ സെമിനാർ ഹാളുണ്ട്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ലാബുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ ലാബ് തന്നെ ഞങ്ങൾ ഒരു MBA സഹായത്തോടെ, അതായത് ചാൾസ് ഡയസിന്റെ ഇതാണ് ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ കിട്ടി. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മോൺസിനിയർ റൈനോട്സ് ഇൻഫോർമാറ്റിക് സെന്റർ എന്നാണ് അതിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര്. പിന്നെ ഞങ്ങൾ MP പലരെയും സമീപിച്ചിട്ടുണ്ട്, ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടുന്ന ഭൗതിക സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗേൾസ് ഹോസ്റ്റൽ UGC സഹായത്തോടെ ഒരു 60 ലക്ഷം രൂപ മുടക്കി അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ ഈ കോളേജിന്റെ പുരോഗതിക്കായിട്ട് ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ റീഅക്രഡിറ്റേഷൻ നടക്കുമ്പോൾ ഈ കോളേജിന് കോഴ്സുകൾ കുറവാണ് എന്ന ഒരു പരാധീനത ഒഴിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇവിടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ശാന്തമായിട്ട് ഇവിടെ കോളേജ് യൂണിയൻ, ഇവിടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ കോളേജ് യൂണിയൻ ഇലക്ഷനൊക്കെ നടക്കുന്നത്. ഇവിടെ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഇലക്ഷനാണ്. വളരെ ശാന്തമായിട്ട് ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു. കോളേജ് യൂണിയൻ വന്നു, കോളേജ് യൂണിയൻ ഉണ്ട്, പക്ഷെ അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോളേജ് യൂണിയൻ അല്ല. പിന്നോക്ക കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും ഞങ്ങൾ ഒട്ടനവധി ഇപ്പൊ തന്നെ ഇത്
ശനിയാഴ്ച ഓർഗനൈസ് ചെയ്ത് സെക്കൻഡ് ശനിയാഴ്ച ഉള്ള ഒരു പ്രോഗ്രാം ഫോക്കസ് ഫോറം ഫോർ കെയറിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന തീരദേശത്തെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഫുൾ ഡേ, അവ കുട്ടികൾ മാത്രമല്ല, അതായത് ഞങ്ങൾ ഒരു 113 കുട്ടികളെ, ഫസ്റ്റ് ഇയർ കുട്ടികളെ, ഇപ്പൊ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് 113 കുട്ടികളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ആ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഞങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ ഉണ്ടാവണം. അത് എന്താണ് അവരുടെ ഫാദറായിരിക്കും, അല്ലാതെ അമ്മമാരെ വിടാൻ പാടില്ല, ഫാദറായിരിക്കണം. അതിലെ ഒരു 98 കുട്ടികൾ രക്ഷകർത്താവും അച്ഛനെയും കൊണ്ട് വരാമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് അവിടുത്തെ അർത്തുങ്കൽ TTI വെച്ചാണ്, അതായത് കോളേജിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്, TTI വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ അന്ന് ഒരു കുറേയധികം റിസോഴ്സ് പേഴ്സൺസിനെ നമ്മൾ കാണുന്നുണ്ട്, ഇതുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവും. എത്ര ദിവസത്തെ പ്രോഗ്രാം? വൺ ഡേ പ്രോഗ്രാം. അതിനകത്ത് ചെറിയ ഇനി പാരന്റ്സിനെയും സ്റ്റുഡൻസിനെയും രണ്ട് ബാച്ചുകളായിട്ട് മാറ്റും. ആദ്യം ഇത് കമ്പൈൻഡ് ആയിട്ട് നടത്തും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ. പിന്നെ ഞങ്ങൾക്ക് റിമീഡിയൽ കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് പഠനത്തിൽ വീക്കാണ് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മറ്റ് എന്താണ് സയൻസ് വിഷയങ്ങളിലും നമ്മൾ പ്രത്യേകം ക്ലാസ്, അതായത് സാധാരണയുള്ള 3:30 ശേഷം നമ്മൾ ക്ലാസ്സുകൾ വയ്ക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ വ്യവസായമായിട്ട് കാണാത്ത ഒരു സ്ഥാപനമാണ്, എന്നാൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു സ്ഥാപനം കൂടെ. എന്നിട്ട് പോലും ഞങ്ങൾ അഡ്മിഷൻ സംബന്ധിച്ചോ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ചോ നേയാ പൈസ ഞങ്ങള് ഇതുവരെ. അങ്ങനെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പേരുള്ളതാണ്, അവർ കുഴ വാങ്ങുന്നവരാണ് എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ നേയാ പൈസ. ഇപ്പൊ കുട്ടികളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്ന PTA ഫണ്ട് ഒഴിച്ചാൽ, PTA ഫണ്ട് എന്ന് പറയുന്നത് അത് നിയമാനുസൃത ഉള്ളത് ഒഴിച്ചാൽ, ബാക്കി നമ്മൾ 5 പൈസ അപ്പോയിന്റ്മെന്റിന് പോലും. പിന്നെ എവിടുന്നാണ് ഈ ഫണ്ട് കൂടുതലും കണ്ടത്? ഈ ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ശരിക്കും ഡയസിസ് ആണ് ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ഡയസിസും ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഡയസിസ് ആണ്. പിന്നെ ബിഷപ്പ് കാലാകാലങ്ങളിൽ വിദേശത്ത് പോയിട്ട് കുർബാന ചൊല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അവിടുത്തെ ആൾക്കാരിൽ നിന്ന് വാങ്ങി അത് കൊണ്ടുവന്നാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇവിടുത്തെ മാനേജർ അച്ഛൻ ആലപ്പുഴ പോകും, ഇവിടുന്ന് ആവശ്യമുള്ള എന്തെങ്കിലും ചോദിക്കും, അതിന്റെ ചിലപ്പോൾ 4 എന്തെങ്കിലും തരും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ തരത്തിലൊക്കെ ഇപ്പോഴത്തെ ഉള്ള ഇത് വെച്ചുകൊണ്ടാണെങ്കിൽ വേറെ തരത്തിലൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് ഒരു പ്രയാസമില്ല ഇപ്പോഴത്തെ. പക്ഷെ ഞങ്ങൾ ആ വഴിക്ക് ഇതുവരെ ഞങ്ങൾ പോയി. സ്റ്റാഫിനെ കുറിച്ച് ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എത്ര പേര് ടീച്ചിങ് സ്റ്റാഫ്? 35 പേര്. നോൺ ടീച്ചിങ് സ്റ്റാഫ് 18 പേര്. ഇപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ഡോക്ടറേറ്റുള്ള ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 9 പേര് അപ്പോയിന്റ് ചെയ്തതില് അതിൽ 5 പേര് PhD ഹോൾഡേഴ്സ് ആണ്, PhD ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാഫ് നല്ല ഏബിളായിട്ടുള്ള കാലിബറുള്ള സ്റ്റാഫിനെയാണ് നമ്മളിവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ചെയ്യാനും പറ്റും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, മറ്റു മാനദണ്ഡങ്ങളൊന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് പല സ്ഥലങ്ങളിലുള്ള, ഇപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇത് ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ കോളേജാണ്. പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ 1-2 പേരെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അത് മാനേജ്മെന്റിനും കമ്മ്യൂണിറ്റിക്കല്ല, ഞങ്ങൾക്ക് 50% ചെയ്യാം മാനേജ്മെന്റിന്, 50% കമ്മ്യൂണിറ്റി 1:1 എന്നുള്ള അപ്പോയിന്റ്മെന്റ്സിന് 1:1 എന്നുള്ള 1 മെരിറ്റിലാണെങ്കിൽ 1 കമ്മ്യൂണിറ്റി മാനേജ്മെന്റിലേക്ക് എടുക്കാം. എന്നിട്ട് പോലും ഇപ്പൊ അടുത്ത 9 പേരിൽ 5 പേര് മെരിറ്റിലാണ്. കമ്മ്യൂണിറ്റിയിൽ ഇല്ല എന്നുള്ളത് വേറെ വ്യവസ്ഥയാണ്, കമ്മ്യൂണിറ്റിയില് ആപ്ലിക്കൻസ് വളരെ കുറവാണെന്നുള്ളതും ഇതാണ്. ഞങ്ങള് പുറത്തുനിന്ന് പല സ്ഥലങ്ങളിലുള്ള കാലിബറുള്ള സ്റ്റാഫിനെയാണ്, ടീച്ചിങ് സ്റ്റാഫിനെയാണ്.